உங்களை உருவப்படுத்துகிறேன். അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. കാരണം അള്ളാഹു പൊരുത്തപ്പെട്ട മതം ഒന്നു മാത്രമാണ്. ആ മതത്തിൻ്റെ അനുയായികളാണ് നമ്മളൊക്കെയും. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ജീവനാണ്. ഏതുപോലെ നമ്മളാകുന്ന ശരീരത്തിൻ്റെ ജീവൻ ആത്മാവ് ആയതുപോലെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവാകുന്ന റൂഹ് വിട്ടുപിരിഞ്ഞാൽ പിന്നെ നാം വെറും ശവം മാത്രമാണ്, വെറും മയ്യത്ത് മാത്രമാണ്. ഇതുപോലെയാണ് ഇസ്ലാമാകുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇൽമ് പോയാൽ ഇസ്ലാമാകുന്ന മതം വെറും ശവം മാത്രമാണ്, ആർക്കും വേണ്ട. ആ ശവം ഇസ്ലാം യഥാർത്ഥമായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അതിന് ഇൽമ് ആവശ്യമാണ്. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപദേശം സ്വഹാബത്തിന് കൈമാറി, സ്വഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറി, അങ്ങനെ പരമ്പരാഗതമായി നമ്മളെ കയ്യിലെത്തിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലോകത്ത് എല്ലാ വിഷയത്തിലും നിയമമുണ്ടപ്പിക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ്. ഏത് പുതിയ 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 പ്രശ്നങ്ങൾ വന്നാലും ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രത്യേക സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ എല്ലാത്തിൻ്റെയും മസലകൾ എഴുതി വെച്ച മതം ലോകത്ത് ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ മതം പരിശുദ്ധ ഇസ്ലാം. എന്തുകൊണ്ടാണ് ഈ മതം അള്ളാഹുവിൻ്റെ മതമാണ്? അള്ളാഹുവിൻ്റെ മതമാകുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിയമം ഇല്ല എങ്കിൽ പിന്നെ അത് മതം മതമാവൂല. ഇത്രയും നിയമസംവിധാനങ്ങളുള്ള പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് ഇൽമിൻ്റെ പ്രചാരണം എന്നും ഇവിടെ നടന്നുകൊണ്ടേയിരിക്കണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ദർസ് തുടങ്ങി. ആ മദീനയിൽ തുടങ്ങിയ ദർസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്താകുന്ന മുത്തഅല്ലിമീങ്ങളാകുന്ന സുഫത്തിൻ്റെ അഹ്ലുകാരി എന്നിവയിൽ അറിയപ്പെടുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്ത സ്ഥലം ഇപ്പോഴും മദീനയിൽ, ഈ കഴിഞ്ഞ ദിവസം വരെ മദീനയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ, സഹാബത്തിൻ്റെ കാലത്തുണ്ടായ എല്ലാ ആസാറുകളും ഈ പുതിയ ഭരണകൂടം സൗദിയിൽ നിന്ന് എല്ലാം അടിച്ച് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് എങ്കിലും ഇന്നും ആ മുത്തഅല്ലിമീങ്ങൾ ഇരുന്ന സ്ഥലം അത് പൊളിച്ചു മാറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ നേരെ ബാക്കിൽ പഴയ കാലത്ത് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന പുരയിലുണ്ടായ മൺതിട്ട, അഥവാ മന്തിട്ടെന്നാണ് പറയുന്നത്, മൺതിട്ട എന്ന ഷോർട്ടാക്കിയിട്ട് മന്തിട്ടേ എന്ന് പറയും. പഴയ പുരയിൽ അതുണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ദേലമ്പാടിയിൽ എൻ്റെ പുരക്ക് വന്നാൽ ഇന്നും മന്തിട്ടേ ഉണ്ട്. അപ്പൊ ആ മന്തിട്ടയായിരുന്നു സുഫത്ത് നഹ്ലുകാരി ഇരുന്ന ആ സ്ഥലം. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങിയ ദർസ്, സുബ്ഹാനല്ലാഹ്, ആ ദർസിൽ മുത്തഅല്ലിമീങ്ങളാകുന്ന സ്വഹാബത്ത്
അവരെങ്ങനെയാ അവിടെ പഠിച്ചത്? ആ സഹാബത്ത് റസൂലുള്ളാഹിന്റെ ദർസിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. ആ സഹാബത്തിന്റെ മുത്തഅല്ലിമീങ്ങളാകുന്ന സഹാബത്തിന്റെ മഹത്വം പറയുമ്പോൾ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം, മഹത്വം പറയുമ്പോൾ എഴുതി വെച്ചത് കാണാം. ആ സഹാബത്ത് കുളിക്കൂല, സഹാബത്ത് നനക്കൂല, സഹാബത്ത് പുറത്തിറങ്ങൂല. കുളിക്കൂല നനക്കൂല എന്ന് പറയുമ്പോൾ അത് വൃത്തികേടല്ല, മഹത്വം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സഹാബത്തിന്റെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ, മുത്തഅല്ലിമീങ്ങളെ ബഹുമാനം പറയുന്ന കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞു അവർ കുളിക്കൂല, നനക്കൂല, പുറത്തിറങ്ങൂല. എന്തേ കുളിക്കാൻ പോയാൽ ഹബീബായത്തങ്ങൾ ഒരു ഇൽമു പറഞ്ഞാൽ അത് പോയില്ലേ? നനക്കാൻ പോയപ്പോൾ റസൂലുള്ളാഹി ഒരു ഇൽമു പറഞ്ഞാൽ അത് പോയില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട വായിൽ നിന്നിട്ട് എന്താണോ പുറത്തേക്ക് വീഴുന്നത് അത് മുഴുവനും പറക്കിയെടുക്കാൻ വേണ്ടി കാത്തുനിന്ന സ്വഹാബത്ത്. അങ്ങനെ നൂറുകണക്കിന് സ്വഹാബത്ത് ഇൽമിന് വേണ്ടി മാത്രം ഹബീബായ തങ്ങളെ ദർസിൽ ഊതിപ്പിടിച്ചു. അങ്ങനെ അറബ് രാജ്യം നമുക്കറിയാലോ, ചൂട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, മിനിയാന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഞാൻ ദമാമെന്ന് കയറുന്നത്. ചുട്ട് പഴുത്ത് സഹിക്കാൻ കഴിയാത്ത ചൂടിൽ വന്ന് കോഴിക്കോട് ഇറങ്ങി നോക്കുമ്പോൾ നല്ല മായ. അവിടുത്തെ ചൂട് തണുത്ത് രണ്ട് മിക്സായപ്പോൾ പനിയും പിടിച്ചിട്ട് കിടന്നു. ആ സൗദി അറേബ്യയിലുള്ള ചൂടിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ. ഈ ചൂട് സഹിക്കാൻ കഴിയാതെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർസിൽ ഓതിപ്പഠിക്കുമ്പോൾ ശക്തമായ ചൂടിൻ്റെ കാരണം കൊണ്ട് വിയർപ്പ്, വിയർപ്പിനിക്ക് വാസന ഉണ്ടാവുമല്ലോ, ഒരു നാറ്റുണ്ടാവുമല്ലോ. മദീനത്തെ പള്ളിൻ്റെ ഉള്ളിൽ ഈ സ്വഹാബത്തിൻ്റെ വിയർപ്പിൻ്റെ വാസന ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു രാജ്യത്തിൽ നിന്നൊരു കൂട്ടം ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് വരുന്നു. മദീനയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഓർ പറഞ്ഞ വിഷയം ഞാൻ അങ്ങനെ തന്നെ പറയട്ടോ, അങ്ങനെ പറയാൻ പാടില്ല. ഓർ പറഞ്ഞ വിഷയം അങ്ങനെ പറയാം. എന്താ ഓർ പറഞ്ഞത്? ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നെങ്കിൽ കേട്ടോളൂ, ആ നാറുന്ന മുത്തഅല്ലിമീങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണോ. ഇതിനെ നാറുന്ന മുത്താലിമികൾ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് അവർ ഒഴിവാകൂല, ഒരു സെക്കൻഡ് പോലും കുളിക്കാൻ അനക്കാനും പോകില്ല. കാരണം ഇൽമു പഠിക്കുന്ന തിരക്കിലാണവർ. അപ്പൊ ചെറിയൊരു വയർപ്പിന്റെ ഒരു വാസന ഉണ്ടാവുമല്ലോ. അതില്ലാത്തത് റസൂലുള്ളാഹിക്ക് മാത്രമല്ലേ, സഹാബത്തിന് ഉണ്ടാവുമല്ലോ. ഈ വയർപ്പിന്റെ വാസന വരുമ്പോഴാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ ഇസ്ലാം, നബിയെ ഞാൻ കൂട്ടിക്കൊടുത്താൽ, മുഹമ്മദേ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ മദീനത്തെ പള്ളിയിലുള്ള മുത്തഅല്ലിമീങ്ങളെ പുറത്താക്കണോ. ഇത് പണ്ടേണ്ട്, ഈ മുത്തഅല്ലിമീങ്ങളെ പുറത്താക്കുന്ന കാലം ഇന്നല്ല, പണ്ടേ തുടങ്ങിയതാ. ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ, പണ്ട് എല്ലായിടത്തും പുറത്താക്കുന്ന കാലമാണ്. ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ, മദീനത്തെ പള്ളിയിൽ നിന്ന് തുടങ്ങിയതാണ്. ആ മുത്തഅല്ലിമീങ്ങളെ പുറത്താക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലൊരു തോന്നലാണ്. എന്താ തോന്നല്? ശരിയാണ്, ഇവർ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് പോകുന്നത് വരെ മുത്തഅല്ലിമീങ്ങളൊന്ന് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കിയാൽ, ആ നാട്ടുകാരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഇസ്ലാം പടർന്ന് പന്തലിക്കുമല്ലോ, ഇസ്ലാമിന് ഇഷ്ടംപോലെ സഹാബത്ത് കിട്ടുമല്ലോ. അത് കുറച്ച് നേരം മുത്തഅല്ലിമീങ്ങൾ പുറത്താക്കാം, ഒരു അകത്തേക്ക് വരട്ടെ, ഒരു ഇസ്ലാം മതം സ്വീകരിക്കട്ടെ എന്ന ഒരു തോന്നലാണ് മുത്തനബിൻ്റെ മനസ്സിൽ. എന്നാ തോന്നിയത്? ഇസ്ലാമിലേക്ക് ആള് കുറെ കൂടുമല്ലോ, ഒരു നാട്ടുകാർ മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നാൽ അവർ പോയിട്ട് നാട്ടിൽ പ്രചരണം നടത്തുമ്പോൾ ആ രാജ്യം മുഴുവൻ മുസ്ലിം രാജ്യമായിട്ട് മാറുമല്ലോ എന്ന ചിന്ത മുത്തനബിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം അതാ ഇറങ്ങി വന്നു. വന്നിട്ട് ഓതിക്കൊടുക്കുകയാണ് സൂറത്ത് അൽ കഹഫിൽ കാണാം. സാധാരണ വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാത്രിയും പകലും മോചി തീർക്കേണ്ട, അൽ കഹഫ് സൂറത്തിൽ കാണാം. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ് യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു വൻ ദിക്രിനാ വത്തബ ഹവാഉ വകാന അംറുഹു ഫുർതാ. മാനപ്പെട്ട ജപ്പുസ്, ഇരിക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ജിബ്രീൽ പറയാ, ഓ നബിയേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ അദാതി വൽ അശി യരീദൂന വജ്ഹ, അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഇൽമിന് വേണ്ടി മാത്രം ശരീരത്തെ അർപ്പിച്ച് വെച്ച ആ മുത്തഅല്ലിമീങ്ങളെ കൂടെ തന്നെ തങ്ങളിരിക്കണം നബിയെ. വസ്ബിർ, അവിടെ തന്നെ ക്ഷമയോടെ സഹാബത്തിൻ്റെ കൂടെ ഇരിക്കണം നബിയെ. വന്നവർ പോയി പണി നോക്കട്ടെ നബിയെ, അവരിവിടേക്ക് വേണ്ട. മുത്തഅല്ലിമീങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഇസ്ലാമനം സ്വീകരിക്കുന്ന ഒരു പരിപാടി വേണ്ട, അവർ പോയി പണി നോക്കട്ടെ. വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ സ്മരണയെ തൊട്ട് കൽബ് അശർദ്ധരായി പോയൊരു കൂട്ടരാണ് അവര്, അവർക്ക് തങ്ങൾ ഭയപ്പെടാൻ പാടില്ല നബിയേ. കണ്ടോ നിങ്ങൾ, മുത്തല്ലിമീങ്ങളെ ഒഴിവാക്കണം, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാന്ന് പറയുമ്പോ ഖുർആൻ പറയാണ് ഒരു പോയി പണി നോക്കട്ടെ നബിയെ, മുത്തല്ലിമീങ്ങൾ അവിടെ ഇരിക്കട്ടെ. കണ്ടോ മുത്തല്ലിമീങ്ങളെ മഹത്വം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ കഹഫിൽ അല്ലാഹു തആല പറയാണ്, മുത്തല്ലിമീങ്ങളെ ഒഴിവാക്കാൻ പറ്റൂല, കാരണം ഇവരെ ഒഴിവാക്കിയാൽ പിന്നെ ദീൻ ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പിടിക്കുന്നവരാണ് ഈ സ്വഹാബത്ത്, അവരെ ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലിരുന്ന് സ്വഹാബത്തിൽ മങ്ങ് പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിനെ തൊട്ടവരെ മാറുന്നില്ല. അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വീഴുന്നത്, അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലി എന്താണോ, അവിടുത്തെ നടത്തം എങ്ങനെ, ഇരുത്തം എങ്ങനെ, പ്രവർത്തനം എങ്ങനെ, കടത്തം എങ്ങനെ, എല്ലാം ഈ സ്വഹാബത്താകുന്ന മുത്തഅല്ലിമീങ്ങൾ കണ്ടുപഠിക്കുന്നു. എല്ലാം അവരെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ അവർ സൂക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിൽ നിന്ന് ഈ സ്വഹാബത്ത് ആയിരക്കണക്കിന് ഹദീസുകൾ ബൈഹർദാക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിന് അതാ മദീനയിൽ ദർസ് നടത്തുന്നു. അങ്ങനെ മദീനയിൽ തുടങ്ങിയ ദർസ് പിന്നെ നിങ്ങൾക്കറിയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൻ്റെ ശേഷം ഹജ്ജത്തുൽ വദാഇൽ 124,000-ൽ അധികം വരുന്ന സ്വഹാബത്ത് മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മദീനയുടെ ചരിത്രം പരിശോധിച്ചാൽ ജന്നത്തുൽ ബഖിയിലും ജന്നത്തുൽ മുഹല്ലയിലും പരിസര പ്രദേശങ്ങളിലുമായി സൗദി അറേബ്യ മൊത്തം പരിശോധിച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നു 10,000-ൽ താഴെ സ്വഹാബത്ത് മാത്രമേ ഇന്ന് സൗദി അറേബ്യയിൽ കിടക്കുന്നുള്ളൂ. മദീനയിൽ മാത്രമല്ല, സൗദി അറേബ്യ മൊത്തം പരിശോധിച്ചാൽ 10,000-ൽ താഴെ. ബാക്കി എവിടെ പോയി സ്വഹാബത്ത്? അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് ഹബീബായ തങ്ങളെ വഫാത്തിൻ്റെ ശേഷം അവർ പല രാജ്യങ്ങളിലേക്കും ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി പോയി. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ജീവിതകാലത്ത് പല സ്വഹാബത്തിന് ഇവരെ നാട്ടിലേക്ക് ഇൽമിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കുന്നു. ഇങ്ങനെ ബഹുമാനപ്പെട്ട മാസിൻ ഇബ്നു അദൂബത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ മസ്കത്തിലെ ഖാളിയായി ഗവർണറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഓരോ രാജ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നു. പോരാ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം സ്വഹാബത്ത് നാനാ ഭാഗത്തേക്കും പോകുന്നു. നിങ്ങൾ കണ്ടില്ലേ റൗദന്റെ അകത്ത് രണ്ട് സ്വഹാബത്തിനെ കാണാം. ആരാ? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ജന്നത്തുൽ ബഖിയിലേക്ക് കയറിയാൽ ആ പച്ചക്കുബയുടെ നേരെ അകത്ത് ഒരു 1.5 കിലോമീറ്റർ അകലെ ദിന്നുറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ജന്നത്തുൽ ബഖിയിൽ കിടക്കുന്നു. മൂന്ന് ഖുലഫാഉൽ അർബയിൽപ്പെട്ട മൂന്നാളെ മദീനയിലുണ്ട്, നാലാമത്തെ ആൾ അവിടെ ഇല്ല. ആരാണ് നാലാമത്തെ ആള്? അല മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാ, ആ പട്ടണത്തിലേക്ക് കയറി വരുന്ന കവാടം അലിയാറ് തങ്ങളാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ പുതിയാപ്പിള. അവര് മദീനയിലില്ല, അവര് മറ്റൊരു രാജ്യത്ത് പോയി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയി അവിടെ കിടക്കുകയാണ്. അവർ കുഫയിൽ അങ്ങ് പോയി കിടക്കുകയാണ്. ഇങ്ങനെ എത്രയോ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും വഫാത്തിന്റെ ശേഷവും
ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി. എന്നാൽ നിങ്ങൾ അറിയണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം ആ മദീനയിലെ ദർസ് അവിടെ തുടർന്നിരുന്നു. പിന്നീട് സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കാലശേഷം സ്വഹാബത്ത് അവിടെ ദർസ് നടത്തി. പിന്നീട് മദ്ഹബിന്റെ ഇമാമിങ്ങൾപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർ മദീനയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ആ ദർസ് നടത്തിയ മഹാന്മാരിൽ പെട്ടവരല്ലേ മഹാനായ ഇബ്നു ഹജ്റൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. മക്കയിലും മദീനയിലും ദർസ് നടത്തിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അവിടുത്തെ ദർസിൽ ഓരിപ്പിടിച്ച മഹാനല്ലേ കേരളത്തിൽ വന്ന് ദർസ് തുടങ്ങിയ മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജ്റൽ ഹൈതമി തങ്ങളെ കൂടെ മക്കയിലെ ദർസിൽ ഓരിപ്പിടിച്ച മഹാനാൻ. ആ മഹാനായ സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ കേരളത്തിൽ വന്നതാ കേരളത്തിന്റെ മദീന എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാണിയിൽ വെച്ച് ദർസ് തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പൊന്നാണിയിൽ തുടങ്ങിയ ദർസ് ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. പഴയ കാലത്ത് ഇന്ന് സഖാഫി മദനി ഫൈസി അഹ്സനി എന്ന് സഅദി എന്നൊക്കെ പറയുന്നത് പോലെ പഴയ കാലത്ത് പൊന്നാണിയിൽ കൊടുത്ത ബിരുദമല്ലേ വളക്കത്തിരിക്കൽ. ഇന്നും പൊന്നാണിയിൽ പോയവർക്ക് കാണാം ആ വളക്കത്തിരിക്കുന്ന സ്ഥലം പ്രത്യേകം അവിടെ അടയാളപ്പെടുത്തി വെച്ചത് കാണാം. പൊന്നാണിയിൽ മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു അതാ ദർസ് നടത്തി. വളക്കത്തിരുന്ന് നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റിയ പ്രാപ്തിയുള്ള പണ്ഡിതന്മാരാക്കിയിട്ട് അവർ കേരളത്തിന്റെ നാലാ ഭാഗത്തേക്കും ആലിമീങ്ങളെ പറഞ്ഞയച്ചില്ലേ? ആ ആലിമീങ്ങൾ വന്ന് കേരളത്തിൽ ദർസ് നടത്തിയില്ലേ? കാസർഗോഡ് ജില്ലയിൽ തന്നെ നൂറോളം പഴക്കമുള്ള പഴയ ദർസുകൾ കാണാം. അതിൽപ്പെട്ട ഒന്നാണ് മാലിക് ദിനാർ ദർസ്, മറ്റൊന്ന് അങ്കടി മുഖറിലെ ദർസ്, പിന്നൊന്ന് അരേ ആദൂറിലെ ദർസ്. ഇങ്ങനെ മൂന്ന് നാല് ദർസുകൾ പഴയ നൂറ് കൊല്ലത്തിലകം പഴക്കമുള്ള ദർസുകൾ കാസർഗോഡ് ജില്ലയിൽ കാണാം. അവരാദ്യ കാലഘട്ടത്ത് ദർസ് നടത്തിയത് സുഹൃത്തുക്കളെ പൊന്നാണിയിലെ സൈനുദ്ദീൻ മഖ്തൂം തങ്ങളെ ഹദ്റത്തിൽ വളക്കത്തിരുന്ന ആ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു ദർസ് നടത്തിയെന്ന് ചരിത്രത്തിൽ കാണാം. എന്നിട്ടതാ ഇങ്ങോട്ട് വന്നാൽ ഉള്ളാളത്ത് നടന്ന ഏറ്റവും വലിയ ദർസ് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് ഏഴ് പതിറ്റാണ്ട് കാലം ദർസ് നടത്തിയില്ലേ? എന്നിട്ട് ഈ കർണാടകയിലേക്കും നമ്മളെ പരിസര നാടുകളിലേക്കും നൂറക്കണക്കിന് വലിയ 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 ആലിമീങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ? ബഹുമാനപ്പെട്ട ജപ്പൂസ്താൻ അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ടവരല്ലേ? ബഹുമാനപ്പെട്ട ബേക്കല മുസ്താദ് ഖാദിയായിരുന്നില്ലേ? അവരൊക്കെ താജുൽ ഉലമാന്റെ ഉള്ളാളത്ത് പഠിച്ച ശിഷ്യന്മാരല്ലേ? മാണി ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ടവരല്ലേ? മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ടവരല്ലേ? ഇവരൊക്കെ എത്രയാണ് ദർസ് നടത്തിയത് സുഹൃത്തുക്കളെ. ഇങ്ങനെ താജുൽ ഉലമ ഉള്ളാളത്ത് ദർസ് തുടങ്ങി. അങ്ങനെ ദർസ് നാനാ ഭാഗത്തും വ്യാപിച്ചു പോയി. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലും ആ ദർസിനിക്ക് തുടക്കം കുറിക്കുകയാണ്. നീ ഖിയാമത്ത് നാള് വരെ ഒരു മുടക്കവുമില്ലാതെ അത് നിലനിർത്തി തരണം. സുഹൃത്തുക്കളെ, ആ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, അവർ ചില്ലരക്കാരാണോ? അവരെന്തൊരു ബഹുമാനമുള്ളവരാണ്. കാരണം എന്തുകൊണ്ടാ? അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇൽമു പഠിക്കുന്നവരാൻ. അവരുടെ സമയങ്ങളിൽ അതേ ഉറങ്ങാതെ അവിടെ ഉണർവിലുള്ള സമയങ്ങൾ മുഴുവനും ഇൽമിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവരാണ്. എന്തൊരു മഹത്വമാണ്! സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വളരെ എളുപ്പമുള്ള വഴിയല്ലേ മുതഅല്ലിമായി പഠിക്കുക എന്ന വഴി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ സലക തരീഖയൽ തമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നവർ ആരാണ്? ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിക്കുന്നവർ ആരാണ്? അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴികളെ അല്ലാഹ് എളുപ്പമാക്കുന്നതാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ദീനിന്റെ മക്കളായാൽ നമുക്ക് എന്തൊരു ഭാഗ്യവാന്മാരാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ സൗദി അറേബ്യയിലായിരുന്നു, ഒരു മാസം ജാമിയ സയ്യിദിന്റെ പ്രചരണത്തിന് വേണ്ടി പോയതാൽ ഞാൻ അവിടെ തന്റെ എല്ലാ പ്രസംഗത്തിലും പറഞ്ഞ എൻ്റെ ഒരു സന്തോഷമുണ്ടെന്താണ്, ഈ കഴിഞ്ഞ റമദാൻ 17-ന് എൻ്റെ മകൻ മുഹമ്മദുൽ ഹാഫിദായി പുറത്തിറങ്ങി. ഞാനത് സൗദി അറേബ്യയിലെ പല പ്രസംഗത്തിലും പറഞ്ഞു, എനിക്കെന്തൊരു സന്തോഷമാണ്, എനിക്കിനി വല്ല സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇനി മുതലിൻ്റെ ആവശ്യമുണ്ടോ, ഒരു മുത്തഅല്ലിമ പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതല്ലേ. മുഹിമ്മാത്തിലെ ഉസ്താദ്മാര് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനതാ തമാമിലെ സൈദ് എൻ്റെ ഓഫീസിലായിരുന്നു. ഞാൻ നേരെ ഓതോടുത്ത് പള്ളിയിലേക്ക് പോയിട്ട് ആ തമാമിലെ പള്ളിയിൽ കയറി ഞാനങ്ങ് ശുക്കുറിൻ്റെ സുജൂദ് ചെയ്യുകയാൽ എൻ്റെ റബ്ബിനിക്ക് ഞാൻ ശുക്കുറിൻ്റെ സുജൂദ് ചെയ്തു. നിലനിർത്തിക്കൊടുക്കണം പോരായി, നീ പൊരുത്തപ്പെട്ട ആലിമാക്കി തരണം റഹ്മാനെ. ഓ രക്ഷിതാക്കളെ, നമ്മുടെ ഒരു മക്കളിൽപ്പെട്ട ഒരാൾ മുത്തഅല്ലിമാകുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ വിഷയമാണോ? ഞാൻ എൻ്റെ വാപ്പാന്റെ കാര്യം പറയട്ടെ, എൻ്റെ വാപ്പ മരണപ്പെട്ടി മിനിയാണ് റമദാൻ പെരുന്നാളിന് 14 വർഷമായി. അതേ 14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനിൻ്റെ പെരുന്നാളിന് എൻ്റെ വാപ്പ മരിക്കുമ്പോൾ ആ റമദാൻ 17-ന് എൻ്റെ നാട്ടിൽ എൻ്റെ പള്ളിയിൽ എനിക്ക് വേദാണ്. വാപ്പ ക്ഷീണിതരായി കിടക്കുകയാണ്. ഞാനതാ എൻ്റെ പള്ളിയിൽ നിന്ന് നേരെ നാട്ടിലെ പള്ളിയിലേക്ക് വന്നിട്ട് ഞാൻ വേദം കഴിഞ്ഞ് പുരയിലേക്ക് വരാമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ നാട്ടിലെ പള്ളിയിലേക്ക് വേദന പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ വാപ്പ ഒരു ജീപ്പും പിടിച്ചിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ആ ജീപ്പിൻ്റെ എതിർ സീറ്റിൽ തലങ്ങാണി വെച്ചിട്ട് ഇങ്ങനെ കടന്നിട്ട് അത് ആ സ്റ്റേജിൻ്റെ മുമ്പിൽ വന്നിട്ട് ജീപ്പ് നിർത്തിയിട്ട് എൻ്റെ വാപ്പ വയലങ്ങ് കേൾക്കുന്നു. കമ്മറ്റിക്കാര് പോയി ഉപ്പയോട് ചോദിക്കുന്നു, അല്ല സുഖമില്ലാത്ത നിങ്ങൾ എന്തിനാ വന്നത്? ഉപ്പ പറയാണ്, എൻ്റെ എല്ലാ അസുഖം മാറാന് കാരണം എൻ്റെ മകൻ്റെ വേദനയ്ക്ക് കേക്കൽ എൻ്റെ സന്തോഷമാ. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ ഉപ്പാർക്ക് ഇത്രയാണോ മക്കളെ കൊണ്ടുള്ള സന്തോഷം, ഉപ്പാന്റെ കബറിലും ഈ സന്തോഷം നീ നൽകണേ റഹ്മാനെ. ഞാൻ എൻ്റെ ഈ നാട്ടുകാരോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ മറ്റു നാടുകളിൽ നിന്ന് മുത്തഅല്ലിമീ നിങ്ങൾ വന്ന് പഠിക്കുമ്പോ പോരാ, നമ്മളെ നാട്ടിലെ 7-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സും 9-ാം ക്ലാസ്സും മദ്രസയിൽ പഠിക്കുന്ന മക്കൾ മദ്രസിന്റെ പഠനം കഴിഞ്ഞാൽ ആ കുട്ടികളെ ഒന്ന് മഗ്‌രിബിന് പള്ളിയിലേക്ക് പറഞ്ഞേക്കണം. ഉസ്താദിന്റെ കയ്യിൽ ആ കുട്ടിനെ ഒന്ന് ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ട് എന്താ പറയേണ്ടത്? ഉസ്താദെ, എൻ്റെ മകൻ നിങ്ങൾ മഗ്‌രിബിലേക്ക് പള്ളിയിലേക്ക് പറഞ്ഞേക്കുകയാണ്, മഗ്‌രിബ് ഇശായിന്റെ ഇടയിൽ എൻ്റെ മകനിക്ക് എന്തെങ്കിലും പഠിപ്പിക്കണം. മഗ്‌രിബിന്റെ ജമാഅത്ത് കിട്ടി, ഇശായിന്റെ ജമാഅത്തും കിട്ടി, ഇടയിൽ 1 മണിക്കൂർ ദർസും പഠിച്ച് അവസാനം ഹദ്ദാദും ചൊല്ലിയിട്ട് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് പിരിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ മക്കള് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ശീലിച്ച് പഠിച്ചാല് പിന്നെ നമ്മളെ മക്കള് മോശമാകൂലല്ലോ. കഞ്ചാവിന്റെ, ലഹരിന്റെ, മയക്കുമരുന്നിന്റെ വേണ്ടാത്തരത്തിന്റെ പിന്നാലെ നമ്മളെ മക്കള് പിന്നെ പോകൂലല്ലോ. ഏതാരോ ഏതൊരു പാപ്പയും തന്റെ മകനെ കൊണ്ടുവന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുമ്പോ പറയേണ്ട വാക്കെന്താണ്? ഉസ്താദെ, എന്റെ മകനെ വലിയ ആലിമാക്കണമെന്നല്ല, എന്റെ മകനെ വലിയ മുദരിസാക്കണമെന്നല്ല, പിന്നെന്താണ് ഉസ്താദിനോട് പറയേണ്ടത്? ഉസ്താദെ, ഞാൻ മരിച്ചാൽ എന്റെ മകൻ എനിക്ക് മയ്യത്ത് നിസ്കരിക്കണം. ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്ന നിലക്ക് എന്റെ മകനൊരു മുത്തഅല്ലിമാക്കി എനിക്ക് തരണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് എല്ലാവരും സഫ് കെട്ടി നിൽക്കുമ്പോ എന്റെ പൊന്നോ മന മകൻ വന്നിട്ട് ഈ മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് തന്തം ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി ഫാത്തിഹ ഓതി രണ്ടാമതും കൈകെട്ടി സ്വലാത്തു ചൊല്ലി മൂന്നാമതും കൈകെട്ടിയിട്ട് അല്ലാഹു അല്ലാ എന്നെ ഞാനാക്കി എന്റെ ബാപ്പാന്റെ മയ്യത്താണ് നീ പുറത്തു കൊടുക്കണേ അല്ലോ. കണ്ണീരോടുകൂടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയാതെ, മയ്യത്ത് നിസ്കരിക്കാൻ പൂർത്തിയാക്കാൻ കഴിയാതെ ഇവനും തേങ്ങി കരഞ്ഞ് കരഞ്ഞ് ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ അതാ മനസ്സ്
തൊട്ടിയുള്ള മക്കളെ ദുആ അല്ലാഹ് സ്വീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ ആ നിലക്കാക്കി തരണം റഹ്മാനെ. നമുക്ക് മയ്യത്ത് സ്കരിക്കാൻ മക്കൾ വേണം, നമ്മളെ മുമ്പിൽ മക്കൾ വന്നിട്ട് നിൽക്കണം, അവർ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് എൻ്റെ മക്കൾ എപ്പോഴും വരണം, അസ്സലാമു അലൈക യാ അബി എന്ന് പറയണം, ഒരു സലാം പറഞ്ഞിട്ട് ഒരു യാസീൻ ഓതിട്ട് എൻ്റെ മക്കൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ പാടില്ല എന്ന് പറയുന്ന പഴഞ്ചൻ കഥക്കാരുണ്ട്, അവരെ കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ഒരു മരിച്ച് ഖബറിലെത്തട്ടെ, അപ്പോൾ കഥ തിരിയും, ഇപ്പം കഥ തിരിയൂല അല്ലേ. ഇതൊന്നും പാടില്ല എന്ന് പറയുന്നവരില്ലേ, മരിച്ച് ഖബറിലെത്തട്ടെ, ഇപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഖബറിലെത്തുമ്പോ അനുഭവിക്കേണ്ട സ്ഥലത്തേക്ക് എത്തുമ്പോ അനുഭവിക്കുമ്പോ അപ്പ അറിയാ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ മക്കൾ ദുആ ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഞങ്ങളൊക്കെയും മോരിപ്പിടിച്ചവരാണ്. ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ 8 വർഷം മോരിപ്പിടിച്ചവനാണ്. ഹസൻ ഉസ്താദ് അവിടുത്തെ ഉസ്താദിൻ്റെ അരികെ മോരിപ്പിടിച്ചവരാണ്. ജപ്പു ഉസ്താദ് അവിടുത്തെ ഉസ്താദിൻ്റെ അരികെ മോരിപ്പിടിച്ചവരാണ്. 99% അലിമീങ്ങളും അല്ല, 99.25% അലിമീങ്ങളും അവർ മറ്റുള്ളവരെ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ വളർന്നത്. സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ച അലിമീങ്ങൾ സ്വന്തം വീട്ടിൽ കഴിച്ചാളാരുമില്ല. മദീനത്തെ പള്ളിയിൽ ദർശനം എടുക്കുമ്പോ ഓരോ മുത്താലിബിനെ സഹാബത്ത് കൊണ്ടാണ് റസൂല്ല ഇങ്ങനെ നോക്കാണ്, കൊണ്ടേ ബാക്കിയുള്ളവരെ റസൂല്ല കൊണ്ടാണ്. ചിലപ്പോ 10 ഉണ്ടാവും, ചിലപ്പോ 20 ഉണ്ടാവും. അങ്ങനെ പ്രസിഡന്റ് അങ്ങനെ, ഷെയ്ഖ് ബാബ അങ്ങനെ ആക്കേണ്ടത്. എന്തേ, എല്ലാരും കൊണ്ടോളും നോക്കണം, ബാക്കി 10 പേരൊന്നും കൂട്ടി കൊണ്ടുപോകണം. അതാ പ്രസിഡന്റിന്റെ പണി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ, മുത്താലിബുകൾ എല്ലാരും ഇങ്ങനെ കൊണ്ടുപോകുന്ന റസൂല്ല നോക്കും, ഒഴിവുണ്ട ബാ എന്റെ വർക്ക് വാ, എത്ര, ചിലപ്പോ 1, ചിലപ്പോ 2, ചിലപ്പോ എന്തും ഉണ്ടാവൂല. അങ്ങനെയല്ല, ഉമ്മ കഞ്ഞി ഉണ്ടാക്കിയാല് ഇങ്ങോട്ടില്ല, ഉമ്മ വന്നാൾക്കൊക്കെ വളമ്പി കൊടുക്കും, ലാസ്റ്റ് ഉമ്മക്ക് ഉണ്ടാവൂല. ചിലപ്പോ ആരും കുടിച്ചിരുന്ന് തേച്ച് ഉമ്മക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ സ്വത്തൂരിക്കുന്ന മസലില്ല ഉമ്മ നവസല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളൊക്കെയും മറ്റുള്ളവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വളർന്നവരാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച മുത്താലിമീങ്ങ് വളരെ കുറവായിരിക്കും. 100ൽ 1% പോലും ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എന്തേ, ഇൽമിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഒരു മുത്താലിം ഈ നാട്ടിൽ പഠിച്ചിട്ട് ആ മുത്താലിം ആ നാട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് സുബ്ഹാനല്ലാഹ് വലുതായി ഉഷാറായി വലുതായി വന്നാല് ആ ഭക്ഷണം കൊടുത്ത ഉപ്പാന്റെ സന്തോഷം എത്രയാ, ആ ഭക്ഷണം കൊടുത്ത ഉപ്പാന്റെ സന്തോഷം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം, കിതാബൊക്കെ പറയുന്നതിന് 1-2 ഉദാഹരണം പറയാം. ഞാൻ പൂച്ചക്കാട് ദർശന ഓരി പഠിച്ചത്, സുബ്ഹാനല്ലാഹ്, എൻ്റെ ചോറ് തന്ന ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ സന്തോഷം ചെറുതല്ല, ഭയങ്കര സന്തോഷമാണ് അവർക്ക്. സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറിയ സന്തോഷമൊന്നുമല്ല. മരിക്കുന്ന സമയത്ത് പോലും ഉമ്മാൻ്റെ വസീയത്ത്, ഇപ്പോൾ ഉമ്മ മരിച്ച് 4 വർഷം ആയിട്ടുള്ളൂ, ആ 85 വയസ്സായി മരിച്ച ഉമ്മ മരിക്കുന്ന സമയത്ത് ഒരു കടലാസിൽ വസീയത്ത് എഴുതിയിട്ട് മൂത്ത മരിയോളെ കയ്യിൽ കൊടുത്തു, ഈ കടലാസ് ഞാൻ മരിച്ചു എങ്കിൽ ഈ കടലാസിന് തുറന്നു നോക്കണം, എന്ന് മുന്നേ തുറന്നു നോക്കാൻ പാടില്ല. അങ്ങനെ ഉമ്മ സുഖമില്ല, സീരിയസ് എന്ന് വാർത്ത കേട്ടപ്പോൾ ഞാൻ എവിടെയോ വാലിന് പോവാണ്, വാലിന് മുടക്കിയിട്ട് വേറെ ആൾ പറഞ്ഞു വെച്ചാൽ ഞാൻ നേരെ പള്ളിക്കരയിലേക്ക് വണ്ടി വിട്ടു. ഞാൻ ഏകദേശം പോയി പകുതിക്കെത്തിയ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ച ഉടനെ എനിക്ക് മൂത്ത മരിയോട് വിളിക്കുകയാണ്, സാറേ എൻ്റെ കയ്യിൽ ഒരു കത്ത് ഉമ്മ തന്നിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ കത്ത് ഇപ്പോഴാണ് പൊട്ടിച്ചത്, നോക്കുമ്പോൾ ഇതിലുള്ളത്, ഞാൻ മരിച്ചാൽ ഉടനെ റഫീഖ് വൈലാർക്ക് ഇവരെ അറിയിക്കണം, മരിച്ചിട്ട് വന്നാൽ 3.5 കഴിയാണ്ട് റഫീഖ് വൈലാർ പോകാൻ പാടില്ല, ഇതാ കത്തിലുള്ളത്. എങ്ങനെ, 3.5 കഴിയാണ്ട് റഫീഖ് വൈലാർ പോകാൻ പാടില്ല. ആ ഈ കത്തിനിക്ക് പോയപ്പോൾ കാണിക്കാൻ ഉമ്മാൻ്റെ സന്തോഷം, സുബ്ഹാനല്ലാഹ്. ഞാൻ ആ വീട്ടിൽ പോയി ഉമ്മാൻ്റെ 3 ദുആ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ വീട്ടിൽ നിന്ന്. ഓരോ സന്തോഷമല്ലേ അത്, എപ്പോഴും വിളിക്കലും മോന് എന്നാ. മക്കൾ ഗൾഫിൽ നിന്ന് വന്നാൽ ആ പെട്ടി തുറക്കുമ്പോൾ അതിനുള്ള സാധനമല്ല നോക്കും, നല്ല എടുത്ത് വെക്കും, നല്ല വാച്ച് നല്ല ഷർട്ട്, ഞാൻ വാച്ച് കിട്ടിയത് പൂച്ചക്കാട് ദർശന, നല്ല വാച്ച് ഉമ്മ എടുത്ത് വേറെ വെക്കും, നല്ല ഡ്രസ്സ് വേറെ വെക്കും, നല്ല അത്ര വേറെ വെക്കും, എന്നിട്ട് ഓറല്ല പോയിട്ട് എല്ലാം ഒളിപ്പിച്ച് നമുക്ക് തരും. അത് ഉമ്മാൻ്റെ ഒരു സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ് അവർക്കൊക്കെ. ഞാൻ ഓർത്തു പോവുകയാണ്, പൂച്ചക്കാട് ദർസിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഖത്തീബ് ഉസ്താദ് ഒരു ദിവസം ഗൾഫിൽ പോയി, പോയപ്പോൾ ഖത്തീബ് ഉസ്താദ് എന്നെ കുത്തുബോധന ഏൽപ്പിച്ചു. ഞാൻ തഫ്സീർ മിഷ്കാത്ത് ഓതുന്ന കാലം, കുത്തുബോധാൻ വേണ്ടി ഏൽപ്പിച്ചു. ഞാനങ്ങനെ ചെറിയ മുത്താലിമാണ്, ഞാൻ കുത്തുബോധി പൂച്ചക്കാട്, വലിയ ആയിരക്കണക്കിന് മഹലുള്ള വീടല്ല, അവിടെ കുത്തുബോധി ജുമാ കഴിഞ്ഞ് എൻ്റെ ചിലവർക്കാരനാകുന്ന ഉപ്പ പുറത്തിലെ പള്ളിയിലെ തിട്ടലിൽ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും പോയിട്ട് ഇയാൾ പോകുന്നതാണെന്നില്ല,
ഞാൻ പോയിട്ട് നോക്കുമുണ്ട്, സുബ്ഹാനല്ല, ഇയാൾ പോന്നാളോട് വിളിച്ച് വിളിച്ച് പറയും, അത് എൻ്റെ മൊയ്ലാർ കുത്ത് പോതീനെ, എൻ്റെ മൊയ്ലാർ കുത്ത് പോതീനെ, എൻ്റെ മൊയ്ലാർ കുത്ത് പോതീനെ, എൻ്റെ മൊയ്ലാർ കുത്ത് പോതീനെ വിളിച്ച് പറയാം. ഓരോ സന്തോഷം നോക്കി നിങ്ങൾ, എൻ്റെ മൊയ്ലാർ കുത്ത് പോതീ. അങ്ങനെ ലൈവ് ഉണ്ട് കേക്കട്ടെ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മുക്കിർച്ച നാട്ടിൽ പോയി, മുക്കിർച്ച നാട്ടിൽ പോകുമ്പോൾ മുക്കിർച്ച എന്നെ ഏൽപ്പിച്ച്. അങ്ങനെ ഒരു ദിവസം ഇയാൾ ദൂരസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഔദലേക്ക് വള്ള അളക്കുന്നുണ്ട്. ഇയാളിങ്ങനെ കണ്ണു മറച്ചിട്ട് ഇങ്ങനെ നാല് നോട്ടം നോക്കിയാൽ, ഇങ്ങനെ നോക്കിയിട്ട് പള്ളിയിനുള്ളിൽ പോയി, പോയി പള്ളിയിനുള്ളിൽ നിസ്കാരം കഴിഞ്ഞ് അല്ലെ പോയി ഇനി പുറത്തിരുന്ന് എല്ലാവരും ഇല്ല പോയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പണി എടുത്താൽ മതി, അധിക പ്രസംഗം നിങ്ങൾക്ക് വേണ്ടാവോ? എന്താ, ഞാൻ മുക്രിയായ ചൂട്, ഖത്തീബായപ്പോൾ സന്തോഷം, മുക്രിയായപ്പോൾ ചൂട്, കണ്ടോ? അപ്പോൾ മുക്രിയാൻ പറ്റില്ല, ഖത്തീബ് തന്നെ ഇങ്ങനെ ബേജാറേണ്ട. എൻ്റെ ഉപ്പാൻ്റെ കഥ പറഞ്ഞു, ചോറെന്ന് ഉപ്പാൻ്റെ കഥ പറഞ്ഞു, ഇങ്ങനെ മുക്കരെ മുക്കറിൻ്റെ ചെറിയ പണിയൊന്നുമല്ല, കണ്ടോ? ഓരോരു സന്തോഷമാണിത്. ഇനി സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്. അങ്ങനെ ഞാൻ സഹജിൽ നിന്ന് വിട്ടപ്പോൾ എനിക്ക് ദർസ് തുടങ്ങണം. അങ്ങനെ ദർസ് തുടങ്ങാൻ വേണ്ടി എൻ്റെ ചോറ് തന്ന ഉപ്പ കുറേ ഉസ്താദ്മാർക്ക് വിളിച്ച് ഞങ്ങൾ റഫീഖിന് ദർസാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവന്നിട്ട് വീട്ടിലത്തെ അളക്കം ചെയ്യലെന്ന് ദർസാക്കി. കുറേ കഴിയുമ്പോൾ ഉപ്പ കാണാൻ വേണ്ടി വന്നു. വന്നിട്ട് ഉപ്പ ഒരാളോട് വിളിച്ചിട്ട് പറഞ്ഞു, റഫീഖിന് ആ ദർസ് പറ്റൂല, അവന് വലിയ പള്ളിയാക്കി കൊടുക്കും, മുത്താലികൾ കുറേ കൂടുതലുണ്ട്, അവിടെ കടക്കാൻ സ്ഥലമില്ല, വേറെ പള്ളിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചോറ് തന്ന ഉപ്പയാണ് എന്നെ ബാക്കിമാർ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നത്. അങ്ങനെ ബാക്കിമാരിൽ കുറേ കൊല്ലം ദർസ് എടുത്തി, അത് ഉപ്പയാണ് കൊണ്ടുവിട്ടത്. സുബ്ഹാനല്ലാഹ്. ഇനിയോ, അങ്ങനെ കുറേ കൊല്ലം കഴിഞ്ഞ് പൂച്ചക്കാട് ദർസിന് എന്നെ, പൂച്ചക്കാട് ഉറൂസിന് എന്നെ വേദന വിളിച്ച്. ഞാൻ പഠിച്ച നാട്ടിൽ ഉറൂസിന് വേദന വിളിച്ച്. അന്ന് ചോറ് ഞാൻ ഭക്ഷണം കഴിച്ച എൻ്റെ ചെലവുരയിലാണ് എനിക്ക് ഭക്ഷണം, വേദൻ്റെ ഉസ്താദിന് ഭക്ഷണം എൻ്റെ പുരയിലാണ്, ഞാൻ പണ്ട് വഹിച്ച പുരയിലാണ്. ഞാൻ പോകുമ്പോൾ പന്തലിട്ടുകയാണെന്ന് പോരയിൽ. എന്ത്, ഈ ഉമ്മ മക്കളെ, ഈ മക്കളെ 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 പുള്ളികളെ പറ്റ വിളിച്ചു, എന്തേ എൻ്റെ പോറ്റിയ മോന് വേദന വരുന്നു, എൻ്റെ പോറ്റിയ മോന് വേദന വരുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളെ നാട്ടിൽ ഈ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ, അല്ലാണ്ട് എൻ്റെ വക്കറ് പറയല്ല, എൻ്റെ കിവർ പറയല്ല. ആ ചോറ് തന്ന മക്കൾക്ക് എന്തോ ഒരു സന്തോഷമാണ് ഉപ്പമാർക്ക്. റബേ, ആ ഉപ്പമാരെ കബറിൽ നീ വലിയ സന്തോഷം കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാര്, ആ ഉമ്മമാരെ കബറിലും നീ സന്തോഷം കൊടുക്കണേ റഹ്മാനേ. ഇവിടെ കുറഞ്ഞ മുത്തല്ലിമീങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടത് പോരാ, വലിയ ദർസ് ഇവിടെ നടക്കണം, നാട്ടുകാര് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കതിനെ മാത്രം ഇപ്പോൾ തിരിയില്ല. ഞാൻ ദർസ് എടുത്ത് ഇപ്പോൾ പെർല എന്ന സ്ഥലത്താണ് എൻ്റെ കൂടെ രണ്ട് മുത്തല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ പെർലയിൽ ഷഹബാനിൽ ദർസ് കൂട്ടുമ്പോൾ എൻ്റെ നാട്ടുകാർക്ക് വലിയ ബേജാറാണ്, ഉസ്താദേ ദർസ് പൂട്ടല്ലോ ഉസ്താദേ. ഞാൻ വെച്ച് എന്താ ചാരാ പൂട്ടാത്തത്, ഇതുവരെ കൃത്യമായി ചായയും ചോറും കിട്ടി, മുത്താലിങ്ങൾ പോയാൽ ഇനി ചോറ് കിട്ടൂല, മുത്താലിമിങ്ങൾ പോയാൽ ഇനി ചായ കിട്ടൂല. കാരണം പുരക്കാർ മുത്താലിമിങ്ങൾ വരുന്നു പറഞ്ഞ് കൃത്യം ഒന്നര മണിക്ക് ചോറാക്കും, രാവിലെ കൃത്യം 8:30 9 മണിയാകുമ്പോൾ ചായയാക്കും, രാത്രിയാകുമ്പോൾ ശരിക്കും 8:30 ചോറാക്കും. മുത്താലിമിങ്ങൾ പോയാൽ പിന്നെ അതൊന്നും കിട്ടൂല. അപ്പോൾ മുത്താലിമിങ്ങൾ ദർസിലേക്കുമ്പോൾ നാട്ടുകാർക്ക് ബേജാറാണ്, എന്തേ ഉസ്താരേ ദർസിപ്പോൾ പൂട്ടല്ല, റമദാൻ ആകട്ടെ, ഞങ്ങളെ ചോറൊക്കെ മുടങ്ങിപ്പോകും. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ്. ആ വീട്ടിലെ ഉമ്മമാർ മുത്താലിമിങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകണം. ഓ രക്ഷിതാക്കളെ, അള്ള തന്ന സമ്പത്തിൽ നിന്നിട്ട് ഒരു ചെറിയ ഭക്ഷണം ഒരു ഇൽമ പഠിക്കുന്ന മുത്തല്ലിമിന്റെ പള്ളയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയുമോ, 8 കൊല്ലം ചോറ് തന്ന ഉപ്പാന്റെ കഥയല്ലേ ഇപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ദർസ് നടത്തുന്നു, മുത്തല്ലിമിങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്നു, രാത്രി വേല പറയുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രതിഫലം അത് വലിയൊരു ശതമാനമായി മാറുകയാണ്. ഞാൻ വേല പറയുമ്പോ ദർസ് നടത്തുമ്പോ ഇൽമിന്റെ ഒരു ശതമാനം എൻ്റെ ഉപ്പാന്റെ കബറിലേക്ക് പോകുന്നു, എൻ്റെ ഉമ്മാന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു, എൻ്റെ ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു. എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ ഉമ്മാന്റെ കബറിലേക്ക് പോകുന്നു, എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ പാപ്പാന്റെ കബറിലേക്ക്. ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ ഞാൻ വേല പറയുമ്പോൾ ഇൽമിന്റെ അതാ പ്രതിഫലം ഈ പറയപ്പെട്ട എല്ലാവരെ കബറിലേക്കും പോയിക്കൊണ്ടേയിരിക്കുകയാൽ ഇത് നമുക്കും ലഭിക്കണ്ടേ? ഒരു മുത്തല്ലിമിന് ഒരു നേരം ചോറ് കൊടുത്താ ആ മുത്തല്ലിമിന്റെ പള്ളിയിലേക്ക് ആ ഭക്ഷണം എത്തിയിട്ട് ആ മുത്തല്ലിമ പള്ളി പള്ളിയിലങ്ങ് വന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ ഖുർആൻ പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ അസറഫ് അങ്ങ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നഹ്വ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഫത്ഹുൽ മീൻ അവർ ഓതുകയാണ്. ഓരോ ഇൽമിന്റെ പഠനം നടക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നും കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ
ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഒരിക്കലും മുതഅല്ലിമീങ്ങളെ ചെറുതായി കാണണ്ട. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അധികമൊന്നും ഉണ്ടാക്കാത്ത നിലക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മതി മുതഅല്ലിമീങ്ങൾക്ക്. അവരെപ്പോഴും നമ്മളെ വീട്ടിൽ വരുന്ന മക്കളായി കൂട്ടണം. അവരൊരു ബിരുന്നുകാരായി നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. അവരൊരു മക്കളെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് നമ്മളെപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ശതമാനം മുതഅല്ലിമീങ്ങൾക്ക് കൊടുത്താൽ നമ്മൾ ആഖിറം വിജയിച്ചു പോകും കേട്ടോ. അല്ലാ, ആ നല്ലവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ. അല്ലാ, ഈ മുതഅല്ലിമ വലുതായി പഠിച്ചിട്ട് എവിടെയെങ്കിലും കോളേജിൽ പോയി പാസ്സായി വന്നിട്ട് പിന്നീട് ദർസ് നടത്തുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദർസാകുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാ, ഏറ്റവും വലിയ ദർസ് ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിക്കലാ, അല്ലാതെ പള്ളി ദർസല്ല ഏറ്റവും വലിയ ദർസ്. എന്തേ ഈ പള്ളി ദർസിൽ ഫത്വമീൻ ഓതണമെങ്കിൽ, അൽഫിയ ഓതണമെങ്കിൽ, തഫ്സീർ ഓതണമെങ്കിൽ, ബുഖാരി ഓതണമെങ്കിൽ, ഒന്നാം ക്ലാസ്സിലെ അലിഫ് അവിടെ വേണ്ടേ, ഒന്നാം ക്ലാസ്സിലെ ബാ അവിടെ വേണ്ടേ, ഒന്നാം ക്ലാസ്സിലെ താവിടെ പഠിക്കണ്ടേ? ഒന്നാം ക്ലാസ്സാണ് ഏറ്റവും വലിയ ദർസ്. നമ്മൾ ഭക്ഷണം കൊടുത്തൊരു മുതഅല്ലിമ വലുതായിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പള്ളി ദർസിൽ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദഅവാ കോളേജിൽ പഠിപ്പിക്കുന്നു, അവർ മരിക്കുന്നതുവരെ ഇൽമിൻ്റെ സേവനം ചെയ്യുന്ന കാലത്തോളം എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനറിയാതെ പ്രതിഫലം വന്നും കൊണ്ടേയിരിക്കുന്നു. അല്ലാ, ആ നല്ല പ്രതിഫലം വാങ്ങുന്നവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാ, ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അതുപോലെ മുതഅല്ലിമീങ്ങളെ മക്കളായി കാണണം, മുതഅല്ലിമീങ്ങളെ സ്നേഹത്തോടെ വാർത്തെടുക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാ, ചില ആൾക്കൊരു ധാരണയുണ്ട്, അത് ദർസ് തുടങ്ങാതെ നിങ്ങൾക്കറിയില്ല, കുറെ കൊല്ലം ദർസ് നടത്തുന്ന നാട്ടിൽ അറിയുള്ളൂ. ചില ആൾക്കൊരു ധാരണ മുത്താലിം പറഞ്ഞാൽ മലക്കീന, എന്താ മലക്കീന്ന് പറഞ്ഞാൽ പിന്നെ മുത്താലിം അങ്ങോട്ട് നോക്കിക്കൂടാ, ഇങ്ങോട്ട് നോക്കിക്കൂടാ, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൂടാ, പുറത്തിറങ്ങിക്കൂടാ, എന്തിറങ്ങിയാലും പ്രശ്നമാണ്. കാരണം എന്താ, മുത്താലിം മലക്കീന, മലക്കൾ തെറ്റെയ്യൂലല്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് അതറിയണോ? എന്തേ, ആരായി മുത്താലിം എന്ന് പറഞ്ഞാൽ പുരയിൽ നല്ലോണം കുരുത്തക്കെടാക്കി തന്നെ പള്ളി കേൾക്കൽ, മനസ്സിലായില്ലേ? പോരയിൽ നാലോളം കുരുത്തക്കെടാക്കുന്ന എന്റെ ദർശനക്ക് ഒരാൾ ഒരു കുട്ടീനെ കൊണ്ടാക്കി, ഏ ഉസ്താദ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. എന്താന്ന് പറഞ്ഞു, എനിക്കും കത്തിയെടുക്കും, എന്റെ ഭാര്യക്കും കത്തിയെടുക്കുന്ന ഒരിക്കലും നിങ്ങൾ ശരിയാക്കിയിരി ഉസ്താദേന്ന്. എന്ത്, എനിക്കും കത്തിയെടുക്കും, എന്റെ ഭാര്യക്കും കത്തിയെടുക്കും, നിങ്ങൾ ശരിയാക്കിയിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെ പോലെ നിങ്ങൾക്കും ഭാര്യക്കും അല്ലേ കത്തിയെടുക്കുന്നത്? ഇവിടെ 30 മുത്താലിക്ക് ഇവിടെ കത്തിയെടുത്ത് എന്താക്കുന്നേ? സുബ്ഹാനല്ലാഹ്, ആ കുട്ടി നല്ല ഉഷാറായി, നല്ല റാഹത്തായി, നല്ലോണം പഠിച്ചിട്ട് ബിരുദം വാങ്ങിയിട്ട് വന്ന് ഇപ്പം നല്ലൊരു സ്ഥലത്ത് സേവനം ചെയ്യാൻ ഇപ്പം ആ ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷം. ഏ ഉസ്താദെ, ഞങ്ങളെ മോനെ ഇങ്ങനെ ആക്കല്ലേ വടച്ചോനെ 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 ഉണ്ടോ? അപ്പോൾ ഏറ്റവും കുരുത്തക്കേടുള്ള കുട്ടീനാണ് കുദർസിൽ കൊണ്ടാക്കൽ. അത് എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടുമ്പോൾ അത് പിന്നെ നമ്മളെ മക്കളെന്ന് വിചാരിച്ചാൽ മതി, പുറത്തെത്താളെന്ന് വിചാരിക്കണ്ട. നമ്മളെ സ്വന്തം മക്കളെന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു. അതുകൊണ്ട് എപ്പോഴും മുത്തലിമികളെ മരക്കളായിട്ട് അത്ര വലിയ ബഹുമാനം കൊടുത്തിട്ട് കാണണ്ട, നമ്മളെ മക്കളെ പോലെ കാണും. മക്കളെ പോലെ കാണുമ്പോഴോ നിങ്ങൾ കണ്ടില്ലേ ചെറിയ മക്കൾ, അതാ വയത് പറയുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പായലും തുള്ളലൊക്കെ കണ്ടില്ലേ? ഇതുപോലെ മുത്താലിങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി, തുള്ളലും പായലും കളിക്കലൊക്കെ ഉണ്ടാകും, അത് നമ്മളെ മക്കളാ എന്ന ധാരണ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. മുത്താലിമീങ്ങളെ ബഹുമാനിക്കണം, മുത്താലിമീങ്ങളെ ആദരിക്കണം. എന്തിനേറെ പറയണം സുഹൃത്തുക്കളെ, ഒരു ഇൽമു പഠിക്കുന്ന മുത്താലിമ് ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ് എങ്കിൽ ലൈഫായ ഹദീസിൽ കാണാം, ഇമാം നബവി തങ്ങളെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇമാമിങ്ങൾ ഉൾക്കൊണ്ട ഹദീസിൽ പെട്ടരാട്, അതേ മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഒരു മുത്തല്ലിം ഒരു ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോവുകയാണ് എങ്കിൽ ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ഖബറാളിക്കും ഇൽമു പഠിക്കുന്ന ഒരു മുത്തല്ലിം അതിലൂടെ നടന്നു പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ ഖബറാളിക്ക് പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് ചില്ലര മഹത്താണോ? ആ മുത്താലിമ നടന്നു പോയ കാരണം കൊണ്ട് കബറാളിക്ക് പൊറുക്കപ്പെടും എന്നാ പറയുന്നു. അതെന്ത് ഉസ്താദ് അത്ര പവർ? അത് മുത്താലിമിന്റെ പവറല്ല, ഇൽമിന്റെ പവറാ. അത് ഇൽമിന്റെ പവറാ, മുത്താലിമിന്റെ പവറല്ല. പഠിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീന് പഠിക്കുന്ന മുത്താലിമി ഇവിടെ ഇല്ല എങ്കിൽ ദീനങ് അസ്തമിച്ചു പോകും, ദീനുണ്ടാവൂല ഇവിടെ.
അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു, ദർസിനെ സ്നേഹിക്കണം, ദർസിനെ ആദരിക്കണം, മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, ഉസ്താദിന് താമസിക്കാനും മുത്തല്ലിമീങ്ങൾക്ക് താമസിക്കാനും നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അവർ നല്ല റാഹത്തോടെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കണം, ഈ ദർസ് എന്നും ഇവിടെ നിലനിൽക്കണം, എല്ലാവരുടെയും സപ്പോർട്ട് ദർസിനുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുന്നു, അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ സുബ്ഹാനല്ലാഹ്, അവർ ചില്ലരക്കാരല്ല, ആ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി എപ്പോഴും മലക്കുകൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു. ലതലഉൽ മലായികത്തു വജ്നിഹതഹ, മലക്കുകൾ അവർക്കുള്ള ചിറകുകളെ മുത്തഅല്ലിമീങ്ങൾക്ക് താഴ്ത്തിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കണം. മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു, കടലിലുള്ള മീനുകൾ ദുആ ചെയ്യുകയാണ്, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ ദുആ ചെയ്യുകയാണ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. കാരണം അവർ അല്ലാഹുവിന്റെ ദീനിന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോൾ കൈപിടിക്കണം, അവരോട് ദുആ ചെയ്യിപ്പിക്കണം, അവർക്ക് ആവശ്യമായതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം, ഇവരും മലക്കുകളെ ദുആ കിട്ടുന്നവരാണെന്ന ബോധമുണ്ടാകണം. സുഹൃത്തുക്കളെ, ദുനിയാവിൽ കുറേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുന്നു, വലിയൊരു മുതലാളി മരിക്കുകയാണ്, വലിയൊരു മുതലാളി ഇവിടുന്ന് മരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ജീവിതം മുഴുവൻ സമ്പാദ്യത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ്. ഈ മംഗലാപുരത്ത് കാണുന്ന കോംപ്ലക്സുകൾ മുഴുവനും ഒരു വ്യക്തിൻ്റെതാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ മംഗലാപുരത്തുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ മുഴുവനും അതൊരു വ്യക്തിൻ്റെതാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. പക്ഷേ പെട്ടെന്ന് ആ മനുഷ്യൻ മരിച്ചു പോയാൽ ഇതുവരെ എൻ്റെതാണ്, ഇതുവരെ എൻ്റെ കോംപ്ലക്സുകളാണ്, ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളാണ്, വലിയ വലിയ എസ്റ്റേറ്റുകളാണ്, വലിയ വലിയ കമ്പനികളാണ്, പക്ഷേ എൻ്റെ മൂക്കിൻ്റെ കാറ്റൊന്ന് നിന്നു പോയാൽ പിന്നെ അതൊന്നും എൻ്റെത് അല്ല, അതൊന്നും എൻ്റെത് അല്ല. ഇതുവരെ എന്നറിയുമോ, മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുതി വെക്കുകയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ സമ്പത്തിൽ നിന്ന് ഈ മരിച്ച മയ്യത്തിനെടുക്കാൻ പറ്റുമോ? അതെ, ഇമാമിങ്ങൾ പറയാണ്, അദ്ദേഹത്തിൻ്റെ മരണ സംബന്ധമായ ചെലവിന് വേണ്ടി എടുക്കാം, അഥവാ കഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ, മയ്യത്ത് കബറടക്കാൻ, മയ്യത്ത് പരിപാലനത്തിന് ആവശ്യമുള്ളത് അയാളെ സ്വത്തിൽ നിന്ന് എടുക്കാം. പക്ഷേ ഈ മരിച്ച മനുഷ്യന് വലിയ കോടീശ്വരനാണെങ്കിലോ അയാളെ യാസീൻ കഴിക്കാൻ, അയാളെ ഏഴ് കഴിക്കാൻ, അയാളെ നാപ്പത് കഴിക്കാൻ, അയാളുണ്ടാക്കിയ സമ്പത്തിൽ നിന്നിട്ടോ നിങ്ങൾ മുതലെടുക്കുന്നുണ്ടോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ അനുവാദം കൂടാതെ, മക്കളെ സമ്മതമില്ലാതെ മൂന്നിൻ്റെ യാസീനെടുക്കാൻ പറ്റൂല, ഏഴിൻ്റെ ദുആക്കെടുക്കാൻ പറ്റൂല, നാൽപ്പതിൻ്റെ ദുആക്കെടുക്കാൻ പറ്റൂല. കാരണോ, അയാൾ മരിക്കലോടുകൂടെ അയാളെ സ്വത്ത് മുഴുവനും അരേ മക്കളെ പേരിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മക്കളെ അനുവാദമില്ലാതെ, അനന്തരക്കാരെ അനുവാദമില്ലാതെ ആ സ്വത്തിൽ നിന്ന് ഒന്നും ചെലവിനെടുക്കാൻ പറ്റൂല. ഇസ്ലാമിൻ്റെ നിയമമാണെങ്കിൽ സുഹൃത്തുക്കളെ, സമ്പാദിച്ചത് മുഴുവനും കൈവിട്ട് മലർത്തി വെച്ചിട്ട് യാത്ര പോകേണ്ട ഒരവസ്ഥ എനിക്ക് വരാനുണ്ടെന്ന് പറയുമ്പോ ജീവിതകാലത്ത് റബ്ബിന്റെ പൊരുത്തത്തിലായി പള്ളിക്ക് വേണ്ടി, ദർസിന് വേണ്ടി, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഈ പള്ളിന്റെ ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടി ഏതൊക്കെ സംവിധാനങ്ങളുമായി ഏർപ്പെടുന്നുണ്ടോ അതിലേക്കെല്ലാം ചെലവഴിച്ച്
ആഖിറത്തിലെത്തുമ്പോ വിജയിക്കാനുള്ള വഴികൾ കണ്ടെത്തണമെന്ന് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഞങ്ങൾക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ, നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ, നല്ലതിന് ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ, നല്ലതിനോട് സഹകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. ദർസിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി ആവശ്യമായ എന്തൊക്കെ ചെയ്തു കൊടുക്കാനുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ആ സമ്പത്തിന് നീ പൊരുത്തപ്പെട്ട വലിക്ക് ചെലവഴിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. ദർസിൻ്റെ ആരംഭദസിൽ മുത്തുനബിൻ്റെ മഹത്വം പറഞ്ഞ ഈ ഒരു സരസ് വന്യരായ താഹാത്തങ്ങളും മിഅ്റാജിതങ്ങളും എല്ലാം കൂടി മുത്തുനബിൻ്റെ മദ്ഹ് പാടിയ സരസിനെ കബൂലാക്കണം റഹ്മാനേ. ഇവിടെ ദർസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനിയും ബുർദ നടക്കാനിരിക്കുകയാണ്. അല്ലാ മരണം വരെ മുത്തുനബിയെ പറയാനും പാടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ ഇവിടെ കൂടി എല്ലാ മുഅ്മിനീങ്ങളോടും ഒരു കാര്യം പറയട്ടെ, ഹബീബായ തങ്ങളെ മുറുകെ പിടിക്കണം, അവിടുത്തെ മദ്ഹ് പാടണം, അവിടുത്തെ മദ്ഹ് പാടിപ്പിക്കണം, അവിടുത്തെ സ്വലാത്ത് നന്നായി ചൊല്ലണം. ജീവിതം മുഴുവനും ഫർളായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ ശേഷം ബാക്കി സമയം ഹബീബിനെ ചിന്തിക്കാനും പഠിക്കാനും വിലയിരുത്താനും ആ ഹബീബിനെ സ്നേഹിക്കാനും സമയം കണ്ടെത്തണം, ഹബീബിൻ്റെ മദ്ഹ് പറയാനും സമയം കണ്ടെത്തണം, ഹബീബിന് വേണ്ടി സദാസമയത്തും ചെലവഴിക്കാൻ വേണ്ടി നാക്കിനെ ചെലവാക്കണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാ അങ്ങനെ മുത്തുനബിനെ വർണ്ണിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആരാണ്? മഹാന്മാരെ വരെ കിതാബിൽ നേരി വെച്ചത് കാണാം. മുത്തുനബിയെപ്പോഴും വർണ്ണിക്കുന്നവര്, മദ്ഹ് പറയുന്നവര്, സ്വലാത്ത് ചൊല്ലുന്നവര്, അവന്റെ കൽബിന്റെ കറകളെ അല്ലാഹു നീക്കുകയാണ്, അവന്റെ റിസ്ഖ് വിശാലമാക്കുകയാണ്, അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാന് രക്ഷപ്പെടുകയാണ്, അവൻ മരിക്കുന്ന സമയത്ത് ഈമാന് രക്ഷപ്പെടുകയാണ്, മരിക്കുന്ന സമയത്ത് അവൻ ഈമാന് രക്ഷപ്പെടുകയാണ്, മരണസമയത്ത് ഹബീബായ തങ്ങളെ കണ്ട് മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്! മരിക്കുന്ന സമയത്ത് മുമ്പിൽ ഹബീബിനെ കണ്ടിട്ട് മരിക്കാൻ കഴിയണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാഹ് ഭാഗ്യവന്മാരിൽ ഭാഗ്യവന്മാരിൽ നീ പെടുത്തണേ റഹ്മാനേ. എപ്പോഴും മുത്തുനബിയെ വർണ്ണിച്ച് വർണ്ണിച്ച് സ്വലാത്ത് ചൊല്ലി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സമയക്കുറവ് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഇൻഷാ അല്ലാ ഇനിയും നിങ്ങളെ ദർസിലേക്ക് ഞാൻ വരും. ഇവിടെ വഅദ് പറയുമെന്ന വാക്ക് തരുന്നു. ഇവിടെ പലവരും ദുആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മ ഇവിടത്തേക്ക് സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാ നീ സ്വർഗീയ ആഭരണം കൊടുക്കണേ റഹ്മാനേ, നീ സ്വർഗീയ ആഭരണം നീ കൊടുക്കണേ റഹ്മാനേ. ഇനിയും ഉള്ള ഉമ്മമാർക്കും ഇങ്ങനെ സ്വർണം ദാനം ചെയ്യാനുള്ള നല്ല മനസ്സ് നീ കൊടുക്കണേ. അല്ലാ ഉമ്മമാരെ, സ്വർണം ബാക്കി വെച്ച് മരിച്ചാൽ നമ്മളെ മക്കള് പിന്നീട് അതിന് വേണ്ടി തല്ലുകൂടുന്ന രംഗമാണ് ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ ദർസിന് വേണ്ടി, ദീനിന് വേണ്ടി ചെലവഴിച്ചോളൂ. അല്ലാഹ് തന്ന ഉമ്മാന്റെ ആഭരണം നീ കബൂലാക്കണേ റഹ്മാനേ. ഉമ്മാന്റെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. ഉമ്മാന്റെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിലുള്ള രോഗം മാറ്റി കൊടുക്കണേ അല്ലാഹ്. സർവപ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. ബാക്കിയുള്ള ഉമ്മമാർക്കും അതുപോലെ ചെയ്യാനുള്ള നല്ല മനസ്സിനെ കൊടുക്കണം റഹ്മാനേ. ഈ ദർസിനെ എന്നെന്നും നിലനിർത്തണേ അല്ലാഹ്. ഈ ദർസിന് വേണ്ടി സഹായിച്ചവര്, നേതൃത്വം നൽകിയവര് എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. മുതഅല്ലിമീങ്ങൾക്ക് മാത്രം ദർസ് പോരാ, അതിന് പുറമെ കമ്മിറ്റിക്കാരോട് ഓർമ്മപ്പെടുത്തുന്നു, ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഇവിടെ നല്ല മദ്രസൊക്കെ സൗകര്യം ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്ലാസ് നടക്കണം. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പെർലയിൽ അൽഹംദുലില്ലാ 13 വർഷമായി എല്ലാ ആഴ്ചയിലും പെണ്ണുങ്ങളെ ക്ലാസ് ഉണ്ടാവും. 300-400 പെണ്ണുങ്ങൾ വരും ക്ലാസ്സിന്.
അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം. നമ്മളെ മുത്തലിമീങ്ങൾക്ക് പഠിക്കുന്നതിനു പുറമെ നല്ല പ്രാപ്തരായ ഉസ്താദാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇൻഷാല്ലാ പെണ്ണുങ്ങളെ കടക്കമുള്ള ക്ലാസ് തുടങ്ങണം. ഇൽമിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെ പുതിയ ദർസിലേക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.